പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം. അത് നമുക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിൽ എന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ? കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലികകൾ ഉണ്ടല്ലോ. ഇത് എന്റെ വളരെ വ്യക്തിപരമായ കാര്യം, മുസ്ലിം ഐക്യ വേദിയോടോ അല്ല, അത് അതിന് പറഞ്ഞു. രണ്ട് കൂട്ടുകൂലൊരു ഉത്തരം തന്നെ ഞങ്ങൾ പറയുന്നു. വെല്ലുമ്മ വായിച്ച സാധനം അതെ തെറ്റാണോ ശരിയാണോ പറഞ്ഞത്, ആ പറഞ്ഞ മൗലിക കീറിക്കളയാൻ പാടില്ല. മൗലികകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലികകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലികകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിലുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തി കൂട്ടിയിട്ടുണ്ട് ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തുന്നതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് ഓതുന്നവരാണല്ലോ. അത് ശുർക്കും കുഫറുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല. വല്യമോദിയ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദ് ഉണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദ പ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലികമുണ്ട്. അതിലാരൊക്കെയാണ് കടത്തി കൂട്ടിയുള്ളത് എന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ വെള്ളിമ്മ ഓതി എന്ന് പറഞ്ഞു, മുഴുവൻ ഓതി എന്ന് അറിയില്ല. അപ്പൊ ഏതായാലും മുഴുവൻ ഓതാൻ പറ്റൂല. ആ വെള്ളിമ്മ മുഴുവൻ ഓതിയിട്ടുണ്ടെങ്കിലോ, ഈ നാട്ടിൽ മുഴുവൻ ഓതിയ ആൾക്കാരുണ്ടെങ്കിലോ കഴിഞ്ഞില്ല. സഹോദരന്മാർ നിങ്ങൾ ആലോചിച്ച് എന്റെ അഞ്ചെണ്ണത്തിന് തയ്യാറാവാഞ്ഞി, ആ അഞ്ചെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിൽ ഓക്കെ, അല്ലല്ലോ വേറെ ഇല്ലേ. അപ്പൊ നാട്ടിലുള്ള ഒരു ഏടെങ്കിലും പ്രശ്നം തീരട്ടെ എന്ന് കരുതിയാണ്, ബാക്കിയൊന്നും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് നിങ്ങളൊരു ഔദ്യോഗികമായ പ്രസ്താവന നടത്തുന്നാൽ, സഹോദരന്മാരെ ഇനി കേട്ടോ, ഈ സബീന്റെ ഏട് മുമ്പ് ചെല്ലി മരിച്ചുപോയ ആൾക്കാരില്ലേ ഉസ്താദേ, അവരെ കഥ എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോഴോ ഇവർ പറയണം, അറിയാതെ ഓതിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അടുത്ത ചോദ്യം, ഉസ്താദേ അറിയില്ലെങ്കിൽ ഇനി വീട്ടിൽ കൊണ്ടുവച്ച അഞ്ഞു ഓതല്ലോ അവര്, അത് അറിയാതെ ഓതില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അലവി സക്കാവി മൈക്കില്ലാതായിരിക്കും പറയാ. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചത് സൗണ്ടിൽ വെച്ചു. ഇത് വായിച്ചു 90 വയസ്സായ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പേ ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചു പോയി, വായിച്ചു ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും, അവരിത് ഓതി ഓതിണ്ടാവും. അപ്പോ ഇത് അവര് ഓതിയത് തെറ്റാണോ തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട്? ഇതിലിപ്പൊ തെറ്റ് അല്ല, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, മനസ്സിലായി ഇപ്പൊ. ഓക്കെ, അത് ശരിയാണ്, ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇതിന്റെ ഇത് മുസ്ലിം ഐക്യവേദന ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതില് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതെന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ? ഇതിന്നൊരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വായിച്ചു വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച് തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമല്ല. അത് അറിയില്ലെങ്കിൽ ഇത് 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 ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. ഇത് തെറ്റായി എന്ന് എഴുതാം, നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കാൻ ബാധ്യതയുണ്ടോ ഇത് തെറ്റാണെന്ന്? അപ്പൊ അപ്പൊ ഉസ്താദെ ഇതിന് തെറ്റെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് തറിയുന്നില്ലല്ലോ. അതല്ല,
ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? വീട്ടുകൊണ്ട് വെച്ചാൽ ഇനിയും വായിക്കൂലേ, അത് അറിയാതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നാട്ടിലുള്ള ആളുകൾ ആരെങ്കിലും ആ മൗലിദോതി പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം, ചെയ്യണ്ടേ? എന്തുകൊണ്ട്? ആ വെല്ലിമ്മ അറിഞ്ഞാണ്ട് ഏതായാലും ഓതാൻ പറ്റൂല എന്നല്ല അലവി സക്കാവി പറഞ്ഞതിന്റെ ധ്വനി. വീട്ടുകൊണ്ട് വെച്ചാൽ ഓതൂലേ, അറിയാതെ ഓതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് ആ മൗലിദ് ഓതാൻ പാടില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? നിങ്ങൾ സമ്മതിച്ചില്ലേ? എങ്കിൽ ഈ നാട്ടുകാരോട് പരസ്യമായി മാപ്പ് പറയണം അലവി സക്കാഫി നിങ്ങള്. അതുപോലെ മുസ്ലിയാർ വൃന്ദമേ, ഈ സമൂഹത്തോട് മാപ്പ് പറയണം നിങ്ങള്. എന്താണെന്നറിയോ? നിങ്ങള് നിങ്ങളുടെ പ്രസംഗം കേട്ട് എല്ലാ മൗലിദിലെ എല്ലാ വരികൾക്കും തെളിവുണ്ടെന്ന് കരുതിയിട്ടാണ് ഈ നാട്ടുകാര് അത് ചൊല്ലിയത്, വാങ്ങിക്കൊണ്ടു പോയത്, വീട്ടിൽ സൂക്ഷിക്കുന്നത്. ഇപ്പോഴെങ്കിലും അത് തെറ്റാണെന്ന് പറയാൻ തയ്യാറായെങ്കില് ഈ സമൂഹത്തോട് മാപ്പ് പറയണം നിങ്ങള്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉപ്പ നരകത്തിൽ പോകരുത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉമ്മ നരകത്തിൽ പോകരുത് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ വല്യമ്മയും വല്യപ്പയൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ നരകത്തിൽ പോകരുത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് ചെന്ന് പറ. എന്ത്? ഉമ്മയോട് പറ, ഉപ്പയോട് പറ, വല്യമ്മയോട് പറ, വെല്ലിപ്പയോട് പറ. എന്ത്? വെല്ലിപ്പ, ഇനി ആ മൗലിദിന്റെ കിതാബ് തൊട്ടു പോകരുത്, ഓതരുത്. ഉമ്മ ഓതരുത്, ഉപ്പ ഓതരുത്, വീട്ടുകാരോട് ചെന്ന് പറ ഓതരുത്. എന്ത്? ആ നിലക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു സംസ്കരണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ദീനിയായ വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കുക. മുജാഹിദികൾ ക്ഷണിക്കുന്നത് സുന്നത്തി ജമാഅത്തിലേക്കാണ്, മുസ്ലിയാക്കന്മാർ ക്ഷണിക്കുന്നത് ഏതോ ഒരു ജമാഅത്തിലേക്കാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് സത്യത്തിന് കൂടെ നിൽക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖിന്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.